അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇന്നത്തെ ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിച്ചു കൊണ്ടിരിക്കുന്ന തിരൂർ മണ്ഡലം കെ എം സി സിയുടെ പ്രസിഡൻ്റ് പ്രിയങ്കരനായ സുഹൃത്ത് നൌഷാദ് പ്രവണ്ണ ഉദ്ഘാടകൻ ദുബായ് കെ എം സി സിയുടെ ആക്ടിംഗ് പ്രസിഡൻ്റ് മുഹമ്മദ് സാഹിബ് പട്ടാമ്പി അതേപോലെ തന്നെ ഇവിടെ കെ എം സി സിയുടെ പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ആ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച പ്രിയങ്കരനായ നാട്ടുകാരനും സുഹൃത്തുമായിട്ടുള്ള ബാബു സാഹിബ് അദ്ദേഹം തുടക്കം കുറിച്ചതാണ് പക്ഷേ ഇപ്പോൾ വന്ന മെസ്സേജ് ഏകദേശം എത്ര സംഖ്യ ആയിട്ടുണ്ടാവും എന്നറിയോ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വന്നിട്ടുള്ള മെസ്സേജ് മുപ്പത്തഞ്ച് കോടി കഴിഞ്ഞു എന്നതാണ് ഏതായിരുന്നാലും ടോട്ടലി കിട്ടോ മുപ്പത്തഞ്ച് കോടി സംതിങ് ആയി അതേപോലെ തന്നെ ദുബായ് കെ എം സി സിയുടെ സെക്രട്ടറി ആർ ഷുക്കൂർ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ആക്ടിംഗ് പ്രസിഡൻ്റ് മുജീബ് കോട്ടക്കൽ ജനറൽ സെക്രട്ടറി ജില്ലാ കെ എം സി സിയുടെ പ്രിയങ്കൻ സുഹൃത്ത് നൗഫൽ വേങ്ങര എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുകയും എൻ്റെ കൂട്ടുകാരനും കളിക്കൂട്ടുകാരനുമായിട്ടുള്ള പ്രിയപ്പെട്ട നാസർ കുറുമ്പത്തൂർ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്ത് ഹസൈനർ ചുങ്കത്ത് അതേപോലെ തന്നെ ഡോക്ടർ അസഹർ അദ്ദേഹം ഈ വേദിയിലേക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ തന്നെ മരുമകനാണ് ഒരു നല്ലൊരു സർജൻ കൂടിയാണ് അദ്ദേഹം അതേപോലെ തന്നെ അബ്ദുൽ വാഹിദ് മയ്യേരി പ്രിയങ്കരനായ ചമ്മക്കൻ യാഹു മോഹൻ സാഹിബ് ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ഒ സലാം കരീം കാലടി സേതുലവി ടി പി മുനീർ മങ്കട മുസ്തഫ അട്ടീരി അമറുദ്ദീൻ മലപ്പുറം അതേപോലെ തന്നെ ഷിഹാബ് ടിക്കാടൻ എല്ലാറ്റിലും ഉപരി ഇവിടെ കിറാഅത്ത് പാരായണം നടത്തിയ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുള്ള മുഹമ്മദ് മങ്കട തുടങ്ങിയിട്ടുള്ള കെ എം സി സിയുടെ നേതാക്കന്മാരെ അഭ്യുതകാംശികളെ പ്രിയപ്പെട്ട കെ എം സി സിയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അംഗങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ കേൾക്കുന്നത് ഈ പ്രൊഫൈൽ കേൾക്കുമ്പോഴാണ് ഒരു പക്ഷേ മനുഷ്യനിങ്ങനൊരു നെഞ്ചു വിരിച്ചിൽ വരിക അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അന്വേഷിച്ച് കണ്ടെത്തിപ്പിടിച്ച് പറഞ്ഞതാണ് എൻ്റെ ഒരു ശീലം പൊതുവേ വല്ലാണ്ട് ഇതൊന്നും പുറത്ത് പറയാതെങ്ങനെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻപത്തഞ്ച് രാജ്യങ്ങളെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ രാജ്യത്ത് പോയിട്ടൊരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല ഒരു രാജ്യത്ത് പോയാൽ അൻപത്തഞ്ച് വീഡിയോ ചെയ്യുന്ന ഒരു കാലത്ത് ഞാൻ ഞാൻ ഇന്നടുത്താണ് നിൽക്കുന്നത് എന്നൊന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല ഇന്ന് എൻ്റെ മോനോട് എൻ്റെ മോൻ ഇപ്പോൾ യു കെയിൽ പഠിക്കുകയാണ് അപ്പോൾ അവനെന്ന് ബക്കിംഗ് ഹാം പാലസ് കാണാൻ പോയിട്ടുണ്ട് ഇന്ന് ഇപ്പം കൊണ്ട് വരുന്നതിന് മുമ്പ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ അവിടെ നിന്നൊരു വീഡിയോ ചെയ്യേ ഞാൻ പതിനാറാമത്തെ വയസ്സിൽ കേട്ടതാണ് മുഹമ്മദ് അലി ജൗഹറിൻ്റെ ചരിത്രം അത് കഴിഞ്ഞാൽ കിനാബിലൂടെ വളർന്ന് അവസാനം ഞാനിവിടെ പോയിട്ടുണ്ട് ബക്കിംഗ്ഹാം ഹാം പാലസിൽ അപ്പോൾ എൻ്റെ തലമുറയിൽ ആദ്യം പോകുന്നത് നീയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ അപ്പം നീയൊരു വീഡിയോ ചെയ്യുന്നപ്പോൾ അവൻ പറഞ്ഞു അതിനൊന്നും എനിക്കാവില്ല പറഞ്ഞു അപ്പം അങ്ങനെ തന്നെ ആവുകയാണ് നല്ലത് കൂടുതലും ഇങ്ങനെ ഭയങ്കര പോസ്റ്റായി പറയാതെ നടക്കാതെ നടക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ വലിയ വിനയുള്ള ആളൊന്നുമല്ല എന്നാൽ പോലും അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കെ എം സി സി പല രീതിയിലുള്ള ബൃഹത്തായ പരിപാടികൾ നടത്താറുണ്ട് ഇത് ഒന്ന് രണ്ട് തവണ മാറ്റിവെച്ചാൽ ഒരു തവണയെങ്കിലും മാറ്റിവെച്ച ഒരു പരിപാടിയാണത് രണ്ട് തവണ മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് നാസറിനെ അറിയും അല്ലെങ്കിൽ ആ കൂട്ടുകാർക്കെ അറിയുള്ളൂ മൂന്നാമത്തെ തവണയാണ് സത്യത്തിൽ ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളറിയിക്കുന്നത് ഒന്ന് വയനാടിൻ്റെ പ്രശ്നമായിരുന്നു വയനാട് പോയവരാരൊക്കെ ഉണ്ടോ എന്ന് കൈവോക്കുമോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ജസ്റ്റ് അവിടെ സന്ദർശിച്ചവർ ബാബു സാഹിബുണ്ട് എന്തായാലും നിങ്ങൾ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പോകണമായിരുന്നു ഇല്ലെങ്കിൽ സമയമുണ്ടാക്കിയിട്ടൊന്നു പോകണം കാരണം ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഇത്രമേൽ ഒരു വല്ലാത്ത ഒരു കുപ്തമുഖം എന്നൊക്കെ പറയില്ലേ കുപിത മുഖം അത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പ്രകൃതിയുടെ കുപിത മുഖം അത്രമേൽ സങ്കടമാണവിടെ അവിടെ വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായത് അവിടെ വെച്ച് തുടങ്ങാം നമുക്ക് ആ ആക്റ്റീവ്നെസ് കണ്ടിട്ടാണ് സത്യത്തിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് അവിടുത്തെ ഊട്ടുപുര പോലും പൂട്ടിച്ചത് കാരണം ഇവരിങ്ങനെ പോയാൽ ടോട്ടലി വയനാടിന് ഏറ്റെടുത്തു പോകുമെന്നൊരു ഭയപ്പാടായിരുന്നു അത് ഞാൻ ഒരു ഒന്ന് രണ്ട് തവണ പോയി മൂന്ന് തവണ പോയി മൊത്തത്തിൽ അവിടെ കൗൺസിലേഴ്സിൻ്റെ സെക്ഷനിൽ അപ്പോൾ കൊച്ചുകുട്ടികളിരുന്ന് ക കളിക്കുന്നുണ്ട് ക്യാമ്പിൽ അവരറിയുന്നില്ല അവരുടെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു എന്നുള്ള വിവരം കുറേ ഉപ്പന്മാറിരുന്ന് കരയുന്നുണ്ട് അവരുടെ കുട്ടികളുടെ മയ്യത്ത് പോലും കിട്ടാതെ മയ്യത്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്ന പിതാക്കന്മാരും ആ കൂട്ടത്തിലുണ്ട് പരപ്പനങ്ങാടിക്കാരനായ പ്രിയപ്പെട്ട എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇതിൽ ചിലർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും അവൻ യൂത്ത് ലീഗുകാരനാണ് അവനവിടെ രണ്ട് റിസോർട്ട് നടത്തുന്നുണ്ട് ആ രണ്ട് റിസോർട്ടിലും നിറയെ ആളുകളാണ് തിങ്ങിക്കൂടിയ ആളുകളാണ് വൈറ്റ് ഗാർഡിൻ്റെ ഒരു പരിപാടി വരുന്നുണ്ട് പതിനൊന്നാം തീയതി കോഴിക്കോട് വെച്ചിട്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് മടങ്ങാൻ ഉദ്ദേശിച്ച ഡേറ്റ് പതിനാറാം തീയതി ആയിരുന്നു പക്ഷേ പി കെ ഫിറോസ് സാഹിബ് നിർബന്ധം പിടിച്ചിട്ട് പത്താം തീയതി നിങ്ങൾ വരണം പതിനൊന്നാം തീയതിയിലെ പരിപാടിയിൽ നിങ്ങളാണ് മുഖ്യമായി സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈറ്റ് ഗാർഡിൻ്റെ പരിപാടി വരുന്നത് കേവലം ഒരു പരിപാടിയല്ല മൂവായിരം വൈറ്റ് ഗാർഡ് മെമ്പേഴ്സിൻ്റെ പരിപാടിയാണ് വരുന്നത് മൂവായിരം ആളുകളാണ് വൈറ്റ് ഗാർഡിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സായിട്ടുള്ളത് അവരുടെ പരിപാടി വരുന്നു അതൊരു കേവല പരിപാടിയല്ല അതിൽ നിന്ന് മാറി മനുഷ്യൻ്റെ പച്ചയായ മനസ്സിലൂടെയും ഒരു പക്ഷേ കബന്ധങ്ങൾക്ക് മുകളിലൂടെയും നടന്നു നീങ്ങിയ വൈറ്റ് ഗാർഡിൻ്റെ മെമ്പേഴ്സാണ് മുസ്ലിം ലീഗിൻ്റെ അസറ്റാണത് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ പറഞ്ഞല്ലോ രണ്ട് കോടി തികക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചപ്പോൾ ടോട്ടലി ഏകദേശം ഒരു അഞ്ചോ പത്തോ കോടിയൊക്കെ ആകുമെന്ന് നേതാക്കന്മാർ പോലും പ്രതീക്ഷിച്ചത് മുപ്പത്തഞ്ച് കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ് അതിൽ ഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസികളുടെ കൈയായിരിക്കും കാരണം നാട്ടുകാർ എടുക്കുന്നില്ല എന്നതല്ല അവരുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് രണ്ട് മനസ്സുണ്ട് ഒന്നവിടെ നിൽക്കുന്ന മനസ്സുമുണ്ട് ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ വേദന കൂടുന്ന മനസ്സുണ്ട് കാരണം പ്രവാസികൾക്കാണ് എന്ന് കേൾക്കുമ്പോൾ ഒന്നും കൂടി വേദനയുണ്ടാവുക ഇങ്ങനെ എന്നും കാണുന്നവർക്ക് അതിൻ്റെ ആ വേദന അറിയില്ലല്ലോ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ ഡെപ്ത് ഉണ്ടായിട്ടുണ്ട് പണ്ട് മുതലേ അങ്ങനെയാണ് ബൈത്തുർ റഹ്മ പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നത് പ്രവാസികളുടെ കയ്യിൽ നിന്നാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നിങ്ങളുടെ വീടിനുപോലും ഇപ്പോൾ തറക്കല്ലിട്ടിട്ടുണ്ടാവില്ല എന്നിട്ടും നിങ്ങളൊരുപാട് ബൈത്തുറഹമയ്ക്ക് ഫണ്ട് കൊടുത്തവരാണ് പ്രവാസി മലയാളികളതാണ് പ്രത്യേകിച്ചും കെ എം സി സിക്കാർ അതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ എതിർ വരെ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്നാൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയൊരു അതാണ് ഇവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ആയിക്കോ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിക്കോ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പ്രവാസികൾ വല്ലാണ്ട പ്രയാസം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചെയറിലിരുന്ന് അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞ പേര് നിങ്ങൾ കെ എം സി സിക്കാരോട് പറയൂ എന്നതാണ് അത്രമാത്രം ഔന്നിത്യത്തിലേക്ക് കെ എം സി സി എത്തി കെ എം സി സി അമ്പതിലേറെ രാജ്യങ്ങളിലുണ്ട് അമ്പതിലേലെ രാജ്യങ്ങളിൽ ഏറ്റവും നല്ല ശക്തമായി നടക്കുന്ന ഒരു രാജ്യം യു ആണ് ആ യു എയിൽ തന്നെ വ്യത്യസ്തമായ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായി നടക്കുന്നൊരു മണ്ഡലം ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലം മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിൽ അത് തിരൂർ മണ്ഡലമാണ് ആ തിരൂർ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതാണ് തിരൂരിനൊരു പൈതൃകമുണ്ട് എല്ലാം ഏറ്റെടുക്കുന്നൊരു പൈതൃകം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ അതിനെയെല്ലാം നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും എന്തെങ്കിലുമൊക്കെ എതിരാളികൾ വന്നാൽ അതിനെ ശക്തമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നൊരു പൈതൃകമാണ് തിരൂരിനുള്ളത് അതുകൊണ്ടാണ് ബാക്കിൻ ട്രാജഡി തിരൂരിൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനൊരു കേൾവിക്കാരായി ഇങ്ങനെ കേട്ടിരിക്കുന്നതിന് പകരം എനിക്ക് എന്നെക്കുറിച്ച് പറയുന്ന ഒരു ക്ലീശ വാക്കിൽ എനിക്കിഷ്ടമില്ലാത്തൊരു പദം ട്രെയിനർ എന്ന് പറയുന്ന പദമാണ് അത് മാറ്റാൻ വേണ്ടി കുറേ ഞാൻ നോക്കി പക്ഷേ ഇത് നടക്കുന്നില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ട്രെയിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുക കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പദത്തിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്കെല്ലാം എൻ്റെ മണ്ഡലമാണിത് ഞാൻ നാസർഭായിനോട് പറഞ്ഞു കാരണം ഒരുപാട് പരിപാടിക്ക് നമ്മൾ പോകാറുണ്ടെങ്കിലും ഇത് തിരൂർ മണ്ഡലം ഞാൻ താമസിക്കുന്ന മണ്ഡലം കൂടിയാണ് ഞാൻ തിരുനാവായ പഞ്ചായത്താണ് ആദ്യം ആദവനാട് പഞ്ചായത്താണ് എൻ്റെ തറവാട് പിന്നുള്ളത് ഇപ്പോൾ തിരുനായ പഞ്ചായത്താണ് എല്ലാം ആദവനാടായാലും തിരൂരായാലും തിരുനാവായാലും തിരൂർ മണ്ഡലമാണ് അവിടെ ഞാൻ എൻ്റെ മണ്ഡലത്തുകാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും എനിക്കറിയാം പേര് മാത്രം അറിയില്ലെങ്കിലും കണ്ട മുഖങ്ങളാണ് കുറയും പിന്നെ എൻ്റെ വിദ്യാർത്ഥികളെ തന്നെ ഏകദേശം ഒരു പത്തോളം ആൾക്കാരെ ഞാൻ ഇവിടെ കണ്ടു കുറേ വിദ്യാർത്ഥികളുണ്ട് എൻ്റെ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇതൊരു കേവലം ഒരു പ്രസംഗമായി കേട്ടിരിക്കാതെ ഇവിടുത്തെ ടോപ്പിക്ക് ശരിക്കും ഇമ്പായിബ് എന്നതാണ് ഇംബായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക എന്നത് മാത്രമല്ല ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളർച്ചയുടെ പേരാണ് ഇംബായിബ് വെറും ഉൾക്കൊണ്ടാ പോരാ ഉൾക്കൊണ്ടതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വളർന്നു വലുതാകുന്ന ഒരു പ്രക്രിയയുടെ ഒരു ഇൻഡെപ്ത് വേർഡാണ് ശരിക്കും ഇംബായിബ് ആ ഇംബായിബ് എന്ന ടോപ്പിക്ക് നിങ്ങൾ കൊടുത്തു പണ്ടേ നാസർ ഇംഗ്ലീഷിൻ്റെ ഒരു മാഷാണ് ട്യൂഷനൊക്കെ പഠിപ്പിച്ചിരുന്ന ഇംഗ്ലീഷായിരുന്നു അല്ലേ ഗ്രാമറൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വേഡ് അവരൊക്കെ പാടെ കണ്ടെത്തി അത് ഇട്ടു രണ്ടാമത്തത് കൊടുത്തിട്ടത് കാലിബറേറ്റിംഗ് പേഴ്സണാലിറ്റി ആൻഡ് ലീഡർഷിപ്പ് എന്നാണ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത സിദ്ധികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പേരാണ് കാലിബ്രേഷൻ ഉള്ള സിദ്ധികളെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നതിൻ്റെ പേരാണ് ആക്സിലറേഷൻ അപ്പോൾ നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള പാഠവുമുണ്ടെങ്കിൽ ആ പാഠവത്തിനെ വീണ്ടും വീണ്ടും അധികരിപ്പിച്ചുകൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ആക്സിലറേഷൻ നമ്മൾ കാറിന് ആക്സിലറേഷൻ കൊടുക്കുന്നത് പോലെ അത് ആലോചിച്ചാൽ മതി ആക്സി കൊടുക്കുമ്പോൾ സ്പീഡ് കൂടുമല്ലോ ഇതേപോലെ നമുക്കുള്ള സിദ്ധിയെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പേരാണ് ആക്സിലറേഷൻ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെൻ്റാണ് നമുക്കില്ലാത്തതിനെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് കാലിബ്രേഷൻ കാലിബറിലേക്ക് എത്തലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താർൽഹുദയിലെ കുട്ടികൾ മിക്കവാറും എല്ലാവരും പ്രസംഗിക്കും അതെന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് സെമിനാറും പ്രസംഗവും ഉണ്ടായതുകൊണ്ടാണ് ദാറ്റ് ഈസ് കാലിബറേഷൻ പ്രസംഗിക്കാൻ അറിയാത്തവരും പ്രസംഗിച്ചു പോകും അതാണ് കാലിബറേഷൻ അപ്പോൾ കാലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവരലാണ് ആക്സിലറേഷനല്ല ഉള്ളതിനെങ്ങനെങ്ങനെ സ്പീഡ് കൂട്ടുന്നതിൻ്റെ പേര് ആക്സിലറേഷനാണ് കാലിബർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റ സിദ്ധിയിലേക്ക് നമ്മൾ വളർന്നു വരുന്നതിൻ്റെ ആ ഒരു പ്രയോഗമാണ് കാലിബ്രേഷൻ അപ്പോൾ നമ്മൾ സാധാരണ ഈ മുസ്ലിം ലീഗിൻ്റെ പരിപാടി അല്ലെങ്കിൽ കെ എം സി സിൻ്റെ പരിപാടിയിലൊക്കെ കുറച്ച് പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടു പോവുക ആ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കണം ചരിത്രം നമ്മൾ കേൾക്കണം ഒരുപാട് പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം പാർട്ടി പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോകണം പക്ഷേ നമ്മൾ കാലത്ത് വായിച്ചു കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ട് അതിനുള്ള ശക്തി സ്വരൂപിച്ചെടുക്കുക എന്നതാണ് ഇമ്പായിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എല്ലാവരും ഇപ്പോൾ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഒട്ടുമിക്ക ആൾക്കാരും ചില ആൾക്കാരൊക്കെ മാറ്റങ്ങളുണ്ടാവും അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടെ ഐ എമ്മിലെ കുട്ടികൾ ഐ ഐ ടിയിലെ കുട്ടികൾ കുറച്ച് കാലിബറിലെ കുട്ടികൾ വൈറ്റ് ടീ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയോ രാഹുൽ ഗാന്ധി വൈറ്റ് ടീ ഷർട്ട് ഇടുന്നു എന്നതുകൊണ്ട് അത് രാഹുൽ ഗാന്ധി അനുകരിക്കല്ല പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള സജ്ജമാവലാണ് ആ ഒരവർത്തത്തിലാണ് സത്യത്തിൽ വൈറ്റ് ടീഷർട്ട് ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊട്ടും അതൊരു വലിയ സൂചനയാണ് ഒരുപാട് മേഖലകളിലേക്ക് വൈറ്റ് ഷീ ടീഷർട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയൊക്കെ വലിയ പ്രതിപക്ഷ നേതാവ് ആയിരുന്നിട്ടും ഇങ്ങനെ മണ്ഡലങ്ങളെ സോറി അദ്ദേഹത്തിൻ്റെ ആ പ്രതലങ്ങളെ മുഴുവനും ആ മണ്ഡലങ്ങളൊന്നും പറയാമല്ലോ അതിനെ വിറപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും ടീഷർട്ടാണ് ധരിക്കുന്നത് എന്നതാണ് അതിൻ്റെ സിമ്പോളിസം എന്താണെന്നറിയോ അതിൻ്റെ സിംബോളിസം പുതിയ തലമുറയിലേക്കുള്ള ഇരച്ചുകയറലാണ് പുതിയ തലമുറയെ വശത്താക്കലാണ് പുതിയ തലമുറയാണ് ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയാനാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനികതയെ വായിച്ചു കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അത് നിർബന്ധമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാരും ഇപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ള പേഴ്സണാലിറ്റി ഞാൻ നിങ്ങളിലേക്ക് വരാം അതിൻ്റെ ഇൻട്രഡക്ഷൻ പറയാം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെസോണ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം രണ്ടായിരം വർഷം മുമ്പേ ഗ്രീക്ക് ഫിലോസഫിയിൽ നാല് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് ഫോർ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി വിഭജിച്ച് അതിനെ പിന്നെയും വളർത്തി പിന്നെയും ഓരോ ഘടകങ്ങളാക്കി മാറ്റിയിട്ടാണ് ആധുനികത പതിനാറ് ടൈപ്പ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പതിനാറ് ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ ഏതോ ഒന്നിലാണ് ചിലർ ഇ എൻ ടി ജയാകാം ചിലർ ഐ എൻ ടി ജെ ആകാം ചില എസ് ടി ജയാകാം ഈ പേഴ്സണാലിറ്റി രൂപാന്തരപ്പെട്ടത് ഈ അടുത്ത കാലത്തൊന്നുമല്ല പക്ഷേ അതിങ്ങനെ വന്ന് വന്ന് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഓരോ വ്യക്തിത്വത്തെയും മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളെ വീണ്ടും വീണ്ടും കാലിബറേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് പേഴ്സണാലിറ്റി നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കില്ല് വിജ്വലാണ് ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം എനിക്കറിയാം രണ്ട് മണിക്കൂർ പ്രസംഗിച്ചാലും ഇരുപത് ശതമാനം പോലും ഉള്ള തലയിലിരിക്കില്ല കാരണം പ്രസംഗത്തിൽ ഇമോഷൻ കയറിയാൽ അതുമാത്രമേ എന്താവുള്ളൂ മനസ്സിലിരിക്കു പ്രസംഗത്തിന് അങ്ങനെ ഒരു രീതിയുണ്ട് ഇമോഷണലി സംസാരിക്കുന്ന മനസ്സിലിരിക്കും ഇൻ്റലക്ച്വലി സംസാരിക്കുന്നത് മുഴുവനും നമ്മുടെ മനസ്സിന് പോവുകയും ചെയ്യും ബുദ്ധിപരമായി സംസാരിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് ഓർമ്മയിൽ നിന്ന് ഇല്ലാതെയാവും കാരണം പിക്ചറൈസ് ചെയ്ത് പറയുന്നതാണ് സത്യത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ യൂസുഫ് അലഹി സ്വലാത്തു ബാക്കി എല്ലാ നബിമാരുടെ ചരിത്രങ്ങളും പലയിടത്തായിട്ടാണ് പറയുന്നത് പല ഭാഗങ്ങളിലായിട്ടാണ് മൂസാ നബിൻ്റെ പല ഭാഗത്തും കേൾക്കാൻ പറ്റും ഇബ്രാഹിം അലഹിസ്ലാത്തു അസ്ലാമിയുടെ പല ഭാഗത്തും കേൾക്കാൻ പറ്റും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പല ഭാഗത്തും കേൾക്കാൻ പറ്റും പക്ഷേ യൂസുഫ് നബിയുടെ പേര് സൂറത്ത് യൂസുഫിൽ മാത്രമേ നിങ്ങൾ കേൾക്കൂ അല്ലേ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കാരണം അത് ഒരൊറ്റ കഥ പറച്ചിലാണ് അതിൽ പറഞ്ഞ വാക്ക് തന്നെ നഹ്നു നഖുസു ഉൽ ഖസസ് കഥകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്നാണ് ലോകത്തിൽ ഇതുവരെ നടന്ന കഥകളിൽ ഏറ്റവും ടോപ്പ് കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ എന്ന് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തെഫ്സീൽ എടുത്ത് നമുക്ക് മനസ്സിലാവും വെച്ചാൽ അതിനെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ എൻഡ് വരെ ഒരു കഥയായിട്ട് തന്നെ പറയുന്നുണ്ട് വേറെ എവിടെയും അങ്ങനത്തെ ചരിത്രം ഇത്ര ദീർഘിച്ചു പറയില്ല യൂസുഫ് നബിയുടെ ചരിത്രമാണ് അങ്ങനെ പറയുന്നത് അതെന്തിനാണെന്നറിയോ ഇന്നും യൂസുഫ് നബിയുടെ കഥ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ആവേശമാണ് കാരണം കഥയിലൂടെ കഥ പറയാനാണ് കുറയാൻ ശ്രമിച്ചിട്ടുള്ളത് സംഭവങ്ങൾ പറയാനാണ് കാരണം അത് ഓർമ്മയിലിരിക്കാനും മനുഷ്യനത് ആയത്താകാനുമാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ സൂക്തം എന്നല്ല അർത്ഥം അതൊരു അടയാളമാകാനാണ് നമുക്കത് മനസ്സിലാകാനാണ് നമുക്കത് ബോധ്യപ്പെടാനാണ് ആ ഒരർത്ഥത്തിൽ നമ്മളൊക്കെയും ഒരു മണ്ഡലത്തിന് പ്രതിക പ്രതിനിധീകരിക്കുന്നവരാണ് ആ പ്രതിനിധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇതുവരെ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം പ്രസംഗത്ത് നിങ്ങൾ വിട് ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾ വിട് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള കാലത്ത് എന്തൊക്കെ ചെയ്യണമെന്ന ഒരു വല്ലാത്ത താത്വികതയിലേക്ക് നമ്മൾ എത്തലാണ് അതിനുവേണ്ടി നമ്മൾ ചില ശ്രമങ്ങൾ ശ്രമിക്കലാണ് ഉദാഹരണത്തിന് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സാരഥി അഖിലേന്ത്യാ സാരഥി ആരായിരുന്നു മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞ അന്ന് അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് ആരിലേക്കാണെന്നറിയോ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആ സ്ഥാനത്തേക്ക് ഇരുത്തിയത് ആരെയാണ് പ്ലീസ് ലീസ് ദാൻഡ്സ് യെസ് പഴയ ആൾക്കാർക്കറിയാം ആളുടെ പേരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബഫക്കി തങ്ങൾ അഥവാ കായിദ മീലത്ത് ഇസ്മായിൽ സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അതേ സ്ഥാനത്തേക്ക് ഇരുത്തിയത് കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ സ്ഥാനത്തേക്ക് വന്നത് അത് തങ്ങളായിരുന്നു ബാഫക്കി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മക്കയിൽ ഹജ്ജിൽ വെച്ചിട്ടാണല്ലോ ഒഫാത്താകുന്നത് അങ്ങനെ ഒഫാത്തായി എന്നെ കേട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് മൂന്നാമത് നിയോഗിക്കപ്പെട്ട ആളാരാന്നറിയാം യെസ് പൂക്കോയത്തങ്ങളെയാണ് നമ്മൾ ലീഗുകാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ ചരിത്രം നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ഇതൊക്കെ വന്നത് എന്ന് പഠിക്കണം ഈ മൂന്നാളുടെ വ്യക്തിത്വം ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ ഞാനീ പറഞ്ഞ മൂന്നാളുടെ വ്യക്തിത്വം ഒന്ന് പഠിച്ചു നോക്ക് മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്ത ആദ്യത്തെ മൂന്ന് അമരക്കാരുടെ പേര് നമ്മൾ മനസ്സിലൊന്ന് കുറിച്ചു വെച്ച് നോക്ക് മൂന്ന് പേരും സത്യസന്ധരായിരുന്നു ദീനീപരമായിരുന്നു നേതൃത്വം കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യരായിരുന്നു പിന്നീട് അമ്പത് വർഷക്കാലം കഴിഞ്ഞു പോയി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് സെയ്ദ് ബാഫക്കി തങ്ങൾ അമ്പതിലേറെ വർഷമായി പിന്നീട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് അതിൻ്റെ സാരഥ്യം എങ്ങോട്ടും പോയിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും തീരുമാനമെടുക്കുന്ന മുറ്റം പാണക്കാടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതിങ്ങനെ മാറി മാറി വരുന്നത് ചില നിയോഗങ്ങളാണ് വെറുതെ മാറ്റപ്പെടുന്നതല്ല ചില നിയോഗങ്ങളാണ് ആ നിയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രതലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ബാക്ക്ബോൺ എന്നറിയപ്പെടുന്ന കെ എം സി സിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചരിത്രത്തിൻ്റെ അനുദാപനമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റേതായ ആ ശൈലിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വഴിക്ക് വെച്ച് അത് വഴിമാറി സഞ്ചരിക്കരുത് വഴിക്ക് വെച്ച് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ പിന്നെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയില്ല ആ എത്താത്തിടത്തോളം കാലം പിന്നെ നമ്മുടെ കെ എം സി സി എന്ന് പറയുന്നത് സീറോയായി മാറും കെ എം സി സി തുടങ്ങിയത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് അറിയാം മുസ്ലിം ലീഗിൻ്റെ ഉപോത്ബലകമായ എല്ലാ പാർട്ടികളും ഇന്ത്യക്കകത്തും കേരളത്തിനകത്തുമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോൾ ഞാനതിനെ കുറക്കല്ല കെ എം സി സി മാത്രമാണ് അതിൻ്റെ ബ്രാഞ്ച് ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ചത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ പ്രതലങ്ങളിൽ എത്തിച്ചിരിക്കാൻ നിങ്ങളെപ്പോലെയുള്ള പ്രവാസികൾ ഈ പ്രവാസികളാണ് അതിൻ്റെയൊക്കെ കാരണം യു എസില് പോയാൽ കെ എം സി സി ഉണ്ട് കാനഡയിൽ പോയാൽ കെ എം സി സി ഉണ്ട് ജർമ്മനിയിൽ പോയാൽ കെ എം സി സി ഉണ്ട് ഫ്രാൻസിൽ പോയാൽ ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ സങ്കടകരമായി പോകുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ കെ എം സി സി കൃത്യമായി രൂപീകരിച്ചിട്ട് വലിയ പ്രവർത്തനമൊന്നുമില്ലാതെ പോകുന്നത് ബ്രൂണയിൽ മാത്രമാണ് അവിടെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ പോയിരുന്നു ബ്രൂണയിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇത് പ്രതലം ഇങ്ങനെ വളർന്ന് 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 ഒരു വടുലവൃക്ഷം പോലെ കെ എം സി സി ആയി മാറി ഈ കെ എം സി സിയുടെ ഏറ്റവും വലിയ നട്സായി നോക്കുന്ന ഈ യു എ യിൽ ഏറ്റവും നല്ല അഭിമാനമായി നിൽക്കുന്ന തിരൂരിൽ നമ്മൾ ഇനി എങ്ങോട്ട് പോകണമെന്നൊരു ചിന്തയുണ്ടാകണം ചിലടത്തൊക്കെ മാതൃകകൾ ഉണ്ടാവുമല്ലോ മാതൃക മോഡൽസ് ആ മോഡലായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനാദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്ന് കേൾക്കണേന് പകരം അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ജസ്റ്റ് ഒന്ന് ഞാനും എഴുന്നേറ്റൊക്കെയാണ് അതുകൊണ്ട് പ്രയാസപ്പെടരുത് അബ്ദുള്ള ഇപ്പൊക്കെ അവിടെ ഇരുന്നോളി കുഴപ്പമില്ല അല്ലേ ഇൻഷാല്ല എല്ലാവരും എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്താട്ടെ ജസ്റ്റ് ഒന്ന് അപ്പുറത്തു അപ്പുറത്ത് കുറേ നേരമായി നമ്മൾ വന്നിരിക്കലോ തുടങ്ങിയിട്ട് അടുത്തുള്ളവർക്കൊക്കെ കൈ കൊടുത്തിട്ടുണ്ടാവും എന്നാലും ഒന്ന് കൈ ഇതൊരു ക്യാമ്പ് പോലെ പോട്ടെ ഇല്ലാ നാസർ പായി അതിനെല്ലാം നല്ലത് ഒരു ക്യാമ്പ് പോലെ പോട്ടെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാകട്ടെ പക്ഷെ അതിന് നമുക്ക് സമയമില്ല എന്നാലും വേണ്ടില്ല ഇൻഷാല്ല ആ കെട്ടി പിടിക്കലോ ഇടയ്ക്കിങ്ങനെ കെട്ടിപ്പിടി മൂപ്പേർക്കതിങ്ങനെ പൂതിയാവുമല്ലോ തുടങ്ങിയേക്ക് ഏതായാലും മോഹനക്ക നടന്നോട്ടെ ഏറ്റവും കൂടുതൽ മോഹനക്ക നടക്കുന്ന നാടാണല്ലോ യു എ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആരെ ഇപ്പൊ നമ്മളെ അറബി പഠിപ്പിക്കണം മോഹന ആലിംഗനത്തിന് പറഞ്ഞ പേര് മോനക്കയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആലിംഗനം ചെയ്തിട്ട് എല്ലാരും നമ്മളൊക്കെ കെ എം സി സിക്കാരാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ആലിംഗനം ചെയ്യേ അല്ല എന്താണ് പാനൽ കൊടുത്തപ്പോൾ എതിലുള്ള ആളൊക്കെ അപ്പുറം നിൽക്കണ്ടാവും അതൊന്നിപ്പോ നോക്കണ്ട തുടങ്ങേ എല്ലാവരും ആ പേജ് ഒന്ന് എടുത്താട്ടെ ജസ്റ്റ് ഒന്ന് അതിലൊരോന്ന് എഴുതി വെച്ചോളി അതാ നല്ലത് ഞാനിവിടെ നാല് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാം ഗ്രീക്ക് ഫിലോസഫിയിൽ രണ്ടായിരം വർഷം മുമ്പേ ആ കാലഘട്ടത്തിലെ ആളുകൾ റിസർച്ച് ചെയ്തുണ്ടാക്കിയിട്ടുള്ള നാല് ടൈപ്പ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തിലെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പേഴ്സണാലിറ്റി വളർന്നിട്ടുള്ളത് ഈ നാലെണ്ണം പറയുമ്പോൾ അതിൽ എവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാണ് കിടക്കുന്നത് അവിടെയെന്ന് വിചാരിച്ചിട്ട് മാറ്റുക ചെയ്യട്ടോ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അതിൽ ഒന്നിൻ്റെ പേര് മെലങ്കിളിക്ക് എന്നാണ് മെലങ്കിളി ആ പ്രയോഗം കേട്ടിട്ടുണ്ടാവും എഴുതി വെച്ചോളി മെലങ്കിളി മെലങ്കിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രസകരമായ ഒരിതാണ് അനലിറ്റിക്കലായിരിക്കും വളരെ സമർത്ഥനായിരിക്കും ആള് അതാണ് മെലൻകിളി എന്നത് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയിലെ പേഴ്സണാലിറ്റിയുടെ പേരാണ് മെലൻകിളി മെലൻകിളിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൈസ് ആയിരിക്കും നല്ല ബുദ്ധിമാനായിരിക്കും നന്നായിട്ട് അനലൈസ് ചെയ്യും ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് എന്താക്കും അതിന് തീരുമാനം എടുക്കും അപ്പൊ ഇതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ ജസ്റ്റ് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇതിൽ ഏതൊക്കെ വരും എന്നറിയോ ഇങ്ങനെ പോയിക്കോട്ടെ കുഴപ്പമില്ലല്ലോ നിങ്ങൾ എന്നും ഇങ്ങനെ സാധാ ക്ലാസ് അല്ലല്ലോ കേൾക്കണ്ടേ എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ പെർസെപ്ഷനിലേക്കെടുത്ത് ഒപ്പീനിയനിലേക്കെടുത്ത് ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറ്റി ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും നാല് ഘട്ടങ്ങളാണ് ഇന്ന് കുറച്ച് ആയിട്ട് പോവട്ടാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കേൾക്കണ കേൾക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു അഭിപ്രായം വരും അതിനെക്കുറിച്ച് ആ അഭിപ്രായത്തിൽ നമ്മൾ നിക്കൂല ഒരു കാഴ്ചപ്പാട് വരും ആ കാഴ്ചപ്പാടിൽ നിൽക്കൂല അത് കഴിഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് വരെ അതിനെക്കുറിച്ച് നല്ലൊരു സിദ്ധാന്തം വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അടിപൊളിയാക്കി അതിന് സൊല്യൂഷൻ കാണുന്നവരെയാണ് മെലങ്കിളിക് എന്ന് പറയുക മെലങ്കളിക് എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അവരാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അവരാണ് നേരെ ഓപ്പോസിറ്റ് ഒന്ന് വരാണ്ട് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം കേട്ടാൽ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും കുറേ വെയിറ്റ് ചെയ്യും കുറേ എന്താക്കും വെയിറ്റ് ചെയ്യും നല്ല ബുദ്ധിമാനായിരിക്കും നല്ല ബുദ്ധിമാനായിരിക്കും അവരുടെ സ്പെഷ്യാലിറ്റീസ് ഏകദേശം പത്ത് പതിനേഴ് സ്പെഷ്യാലിറ്റീസ് പറയുന്ന റിസർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോം ആക്കിയതാണ് അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്വയറ്റായിരിക്കും എന്തായിരിക്കും വളരെ ശാന്തരായിരിക്കും കാര്യങ്ങൾ വളരെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പാണക്കാട് കുടുംബത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും എന്തിൽ പെട്ടത് തന്നെയാണ് ഈ മെലങ്കളിക്കിൽ പെട്ടതാണ് കാരണം കാര്യം അനലൈസ് ചെയ്ത് വിചാരണം നടത്തി അതിനെ നല്ല രീതിയിൽ ഇതാക്കുന്ന അങ്ങനത്തെ ലീഡേഴ്സിനെയാണ് പൊളിറ്റിക്സിന് ആവശ്യം ആൾ ഭയങ്കര ആയിരിക്കും ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണമായിരിക്കും കോയറ്റായിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് നെഗറ്റീവ് എന്താണെന്നറിയോ അത് നെഗറ്റീവ് അല്ല ഇവരൊരിക്കലും ചൂടാകൂല ചൂടാകുന്നങ്ങൾ കാണൂല പക്ഷെ ചൂടായാൽ ചൂടായാൽ അത് എക്സ്ട്രീം ലെവലായിരിക്കും അതെന്തായിരിക്കും അതാണ് ഈ വളരെ ശാന്തരായ ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചിലപ്പോൾ ചൂടാവുള്ളൂ പക്ഷെ ആ ചൂടാകൽ എക്സ്ട്രീം ലെവലായിരിക്കും ഇപ്പം എൻ്റെ ജേഷ്ഠനായിരിക്കണത് അലി കുഞ്ഞുമോനെന്നാണ് ഞങ്ങൾ എൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ് ആ മജീദ് അവിടെ ഉണ്ട് ഇപ്പം നമ്മളെ നാട്ടുകാരാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഞങ്ങളൊക്കെ വെല്ലിപ്പ ഫോർ എക്സാമ്പിൾ ഞങ്ങളൊക്കെ വെല്ലിപ്പ മാനുവക്കാന്ന് പറയും കോന്നല്ലൂക്കാർക്കൊക്കെ അറിയാം കാരണം കുറേ കൊല്ലം പള്ളിയുടെ ഇരുന്ന ആളാണ് നമ്മളെ ഹൈദരലി അലി തങ്ങൾ എവിടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഹൈദരലി അലി തങ്ങൾ ദർശോധന വേണ്ടി വന്നപ്പോൾ അതാ മുസ്തഫത്തിരിക്കുന്നവർക്കൊക്കെ അറിയാം അവർ വിലപ്പോയിരുന്നു അവിടുത്തെ സെക്രട്ടറിയേറ്റ് കുറേ കാലം ഉണ്ടായിരുന്നത് ഹാജി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉപ്പാപ്പാൻ എല്ലാവർക്കും ആദരമായിരുന്നു അല്ലേ എല്ലാ മനുഷ്യന്മാർക്കും ഭയങ്കര ആദരമായിരുന്നു എല്ലാവർക്കും ചൂടാകുന്ന നമ്മൾ കാണേയില്ല പക്ഷെ ചൂടായാലുണ്ടല്ലോ ഞാൻ രണ്ട് തവണ മാത്രമേ ഇപ്പൊ ചൂടാകണേ കണ്ടിട്ടുള്ളൂ രണ്ടേ രണ്ട് തവണ അത് എക്സ്ട്രീം ലെവലായിരിക്കും കാരണം അമ്മമാതിരി പൊട്ടിത്തെറയും ക്ഷമിക്കുന്നവർ ക്ഷമിക്കുന്നവർ സ്ട്രെസ്സ് ചെയ്ത് സ്ട്രെസ്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ പൊട്ടിത്തെറിച്ചാൽ അവരെ പിന്നെ പാർട്ടിയിൽ തന്നെ എന്താകൂല കാണൂല നിങ്ങൾ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് അതാണ് നല്ല അനാലിസിസ് ആയിരിക്കും നല്ല ക്ഷമയുണ്ടാകും ക്വയറ്റായിരിക്കും എല്ലാ തലത്തിലും അവർ സൂപ്പറായിരിക്കും പക്ഷേ അവരെ വല്ലാണ്ട പിന്നാലെ കൂടിയാൽ അവർ വളരെയധികം പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രകൃതം ജീവിതത്തിൽ കാണും ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ പിന്നോട്ട് പോവുകയില്ല പിന്നോട്ട് പോവുകയില്ല ഉണ്ടായിട്ട് നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ പ്രകൃതക്കാരനായിരുന്നു ചെയ്യില്ല എന്ന് പറഞ്ഞ പിന്നെ ചെയ്യില്ല മനസ്സിലായോ ഒരുപാട് അഥവാ മഞ്ചേരിയിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാര് പറഞ്ഞു നിങ്ങൾ നാളെ നടപ്പിലാക്കാൻ പോണ കാര്യം കൂടി പറയണമെന്ന് പറയില്ല എന്ന് പറഞ്ഞു കാരണം ഞാനിവിടെ പറഞ്ഞാൽ അത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്നെ ചോദ്യം ചെയ്യും കാരണം ഇവരോട് പറഞ്ഞിട്ടെങ്ങാനത് നടക്കാതെ പോയാൽ എനിക്കെൻ്റെ അള്ളാഹുവിനിൽ ഭയമുണ്ട് കാരണം ഇത് ഞാൻ പറയില്ല ഒരുപാട് തവണ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മാലി സാഹിബിനോട് മഞ്ചേരിയിൽ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് ഒരുപാട് ആവർത്തിച്ച് പറയാൻ വേണ്ടി ഒരുപാട് ലിസ്റ്റുകൾ കൊടുത്തു ഒരു വട്ടം പോലും അദ്ദേഹം പറഞ്ഞില്ല കാരണം ഫേമിട്ടിയാണ് ഈ മനുഷ്യന്മാർക്കുണ്ടാവുക സത്യസന്ധരായിരിക്കും വളരെ നല്ല മനുഷ്യരായിരിക്കും പക്ഷേ അവരൊരിക്കലും എന്താക്കാൻ പാടില്ല ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല ദേഷ്യം പരമാവധി അവർ ക്ഷമിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം വരെയൊക്കെ കാത്തിരുന്ന് പക്ഷേ പക്ഷെ ശേഷമുള്ള തീരുമാനം വളരെ ശക്തായിരിക്കും എന്നാൽ കോളറിക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിൽ ഇനി നമ്മൾ ആരെങ്കിലും പെടുന്നു നോക്കിക്കാളെ കോളറിക് ാണ് കോളറിക്ക് എൽ ഐ സി കോളറിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് കോളറിക്ക് കോളറിക്ക് എന്ന് പറഞ്ഞാൽ ഇറിട്ടേറ്റീവ് ആയിരിക്കും ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും ശ്രദ്ധിക്കണേ പെട്ടെന്ന് ദേഷ്യം വരും മനുഷ്യന്മാരെ ബർപ്പിക്കണ മനുഷ്യനായിരിക്കും സ്വയം ആലോചിച്ച് നോക്ക നമ്മളിപ്പതിൽ ഏതാണ് പെരുന്നോ മനസ്സിലായോ ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്തായിരിക്കും അയാളെ ബെറുപ്പിക്കും അയാളെല്ലാവർക്കും പേടിയിരിക്കും അതാ ഭയങ്കര രസം ആ പേടി അയാളെ പേടിച്ചിട്ടല്ല അയാളെ വായ പേടിച്ചിട്ടാണ് അയാളുടെ വായ പേടിച്ചിട്ടാണ് എന്തെങ്കിലും ഇങ്ങനെ ചിരിക്കണത് നമ്മൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലായോ അയാളെ പേടിച്ചിട്ടല്ല അയാളുടെ അതാണ് കോളറിക് മെലങ്കളിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് ടം ബേർഡ് അനങ്ങ ദേഷ്യപ്പെടും ചൂടായിക്കൊണ്ടേയിരിക്കും ഇല്ലാത്ത കാര്യങ്ങൾ വളർത്തി പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും ഒരാളെക്കുറിച്ച് അപവാദങ്ങൾ അയാൾ അറിയാത്ത രൂപത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു പത്ത് പതിനേഴ് പ്രത്യേകതകളുണ്ട് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ കാര്യമില്ലാതെ നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരാൾക്കും അപ്രിഷ്യേഷൻ കൊടുക്കില്ല ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടില്ല പിന്നെ ഞാൻ സാഹിബായിരിക്കും ഞാൻ മനസ്സിലായില്ലേ എന്താണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ ഞാനെ ചെയ്തത് ഞാനാ പോയത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് നെഞ്ചിലേക്ക് തന്നെ അടിച്ചോണ്ടിരിക്കും ഈ നേതാവാകണോ അതോ നേരത്തെ പറഞ്ഞ നേതാവ് മെലങ്കളിക്കാവണോ അത് കോളറിക്കാവണോ നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഇതിലേതായിരിക്കും നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഇനി എല്ലാം കൂടി രണ്ടും കൂടി പറയുന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ളതാണ് എന്നാൽ കേൾക്കണോ നിങ്ങൾ ലോകത്തിൽ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് കോളറിക്കാണ് നാപ്പത് ശതമാനം ഈ വ്യക്തികളാണ് ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് കേരളത്തിൽ നടന്ന പഠനം കേരളത്തിൽ ഈ വീഡിയോസിൻ്റെ താഴെയുള്ള കംപ്ലീറ്റ് കമൻസ് ഉണ്ടല്ലോ നല്ലത് പറഞ്ഞാലും അതിൽ വന്നാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് പറ്റാത്തതാണെങ്കിൽ അയാളുടെ ഫിലോസഫി അല്ല എങ്കിൽ നമ്മളത് പിന്നെ കേൾക്കൂല അങ്ങനെ നെഗറ്റീവായി നെഗറ്റീവായി ഇന്ന് ലോകത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടത്തിൽ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആളുകളുള്ള ഈ പ്രിമൈസ് എന്ന് പറയുന്ന ചെറിയ കൊച്ചു സ്ഥലം അത് കേരളമാണ് മനസ്സിലായുണ്ടോ നിങ്ങൾക്ക് കേരളമാണ് തമിഴ്നാട്ടുകാരുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കോടികളുണ്ടെങ്കിലും ഒരു ലക്ഷപ്രഭൂനമാരി പോലും നടക്കില്ല തമിഴ്നാട്ട് പോയാൽ ഒരിക്കൽ ഞാൻ നമ്മൾ അൻവർ സാഹിബ് ഉണ്ടല്ലോ പൂവൻചേന അല്ല ഞങ്ങളൊക്കെ പാട പോയി ഞങ്ങൾക്കൊരാൾ കുറച്ച് തുണിയൊക്കെ കൊണ്ടുവന്നു കള്ളിത്തുണി ഉണ്ടല്ലോ മൗലാന എന്ന് പറഞ്ഞൊരു കള്ളിത്തുണി ഉണ്ട് വളരെ ഫേമസ് ആണ് ഇന്ത്യയിൽ മൗലാന കള്ളിത്തുണി അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ ആറേഴ് പേരുണ്ട് ഞങ്ങൾ ഞങ്ങളദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതല്ലേ അദ്ദേഹം സൈക്കിളിലാണ് വന്നത് എന്തിൽ വന്നത് ആ സാധാ റാലി സൈക്കിൾ ചവിട്ടിട്ടാ വന്നത് റാലി സൈക്കിള് പോലുള്ള സൈക്കിൾ ചവിട്ടിയിട്ടാണ് വന്നത് ഒരു സാധാ മുലേരമായ ഒരാള് ഒരു തൊപ്പിട്ടിട്ടുണ്ട് ചുബയുണ്ട് കള്ളി തുണി ഉണ്ട് സൈക്കിളാണ് വന്നത് എന്നിട്ട് ഞങ്ങൾക്കൊക്കെ മൗലാന കള്ളി തുണി തന്നു അപ്പൊ എനിക്ക് തോന്നി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ ഇവരടുത്തുനിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് കാരണം അന്ന് തുണി ആ തുണിക്ക് നല്ല വിലയാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള കള്ളി തുണിയാണ് അപ്പൊ ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉസ്താദ് ഉണ്ട് നിന്ന് വിളിക്കുന്നു ഷൂള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വലിയൊരു പള്ളിയാണ് വിളിക്കണ്ട് െന്ന് തെറിയുമാ അവർ മൗലാന കള്ളിത്ത മുതലാളി കൊറ മനസ്സിലായ മൗലാന കള്ളിത്തുണ്ടെ മുതലാളിയാണത് നമ്മക്ക് മൗലാന കള്ളിത്തുണി വേണ്ട മൗ ഉണ്ടായാൽ മതി നമ്മൾ ഏതിലാ നടക്കാന്ന് ആലോചിച്ചാൽ മതി